നമസ്കാരം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. കഴിഞ്ഞ ഒരു ക്ലാസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ബാക്കിയാണ് ഈ ക്ലാസ്. അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഏഴ് ഘട്ടങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണണം. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മള് എന്താ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അപ്പം ഞാൻ ആ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ഇനി അൽഗോരിതം ഇടുന്നത് എങ്ങനെ, ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് എങ്ങനെയാണ് അൽഗോരിതം ഇടുന്നത്, എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അതേപോലെ കമൻറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് താഴെ രേഖപ്പെടുത്താം. ഓക്കെ, ഇപ്പം നോട്ട് ഈ ചാപ്റ്റർ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ താഴത്തെ ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി, അവിടെ ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ബോർഡിലേക്ക് നോക്കി റൈറ്റ് ആൻഡ് അൽഗോരിതം ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് എ സം ആൻഡ് ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ് അല്ലെ. മൂന്ന് സംഖ്യകളുടെ സമ്മും ആവറേജും കണ്ടുപിടിക്കുന്ന ഒരു അൽഗോരിതം ഇടുക, അതേപോലെ തന്നെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ മൂന്ന് സംഖ്യകളുടെ സമ്മ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, മൂന്ന് സംഖ്യകളുടെ കൂട്ടാൻ അറിയാം. അത് ആവറേജ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്, ആ സമ്മിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മതി. മൂന്ന് സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ മൂന്ന് കൊണ്ട് ഹരിക്കണം. നാല് സംഖ്യകളുടെ ആണെങ്കിൽ സമ്മിനെ നാല് കൊണ്ട് ഹരിക്കണം. അഞ്ച് സംഖ്യകളുടെ ആണെങ്കിൽ അഞ്ച് സംഖ്യകളുടെ തുകയെ അഞ്ചു കൊണ്ട് ഹരിക്കണം അല്ലെ. എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടും അല്ലെ, മലയാളത്തിൽ ശരാശരി എന്ന് പറയും. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ മൂന്ന് സംഖ്യകളുടെ സമ്മ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് മൂന്ന് സംഖ്യകൾ തന്നെയാണ്. സമ്മ കണ്ടുപിടിക്കാനായാലും ആവറേജ് കണ്ടുപിടിക്കാനായാലും മൂന്ന് നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു അൽഗോരിതത്തിന് ആവശ്യമായ ഇൻപുട്ട് എന്ന് പറയുന്നത് മൂന്ന് നമ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങളാണ് അൽഗോരിതം എന്ന് വിചാരിച്ചാൽ അല്ലെ, നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് മൂന്ന് സംഖ്യകളുടെ സമ്മും ആവറേജും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഞാൻ മൂന്ന് സംഖ്യകൾ അങ്ങോട്ട് പറഞ്ഞുതരണം അല്ലെ, പത്ത് ഇരുപത് മുപ്പത് എന്ന് ഞാൻ മൂന്ന് സംഖ്യ തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പത്ത് പ്ലസ് ഇരുപത് പ്ലസ് മുപ്പത് എന്ന് പറഞ്ഞാൽ അറുപത് അല്ലെ, അതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുക. അപ്പം ആവറേജും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ജോലിയും ചെയ്യാം, സമ്മും കണ്ടുപിടിക്കാം ആവറേജും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൂന്ന് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ മൂന്ന് നമ്പേഴ്സ് ഇൻപുട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താണ്, ക്രിയ ചെയ്യുക. ക്രിയ എന്താണ്, സമ്മ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ആവറേജ് കണ്ടുപിടിക്കുക. അങ്ങനെ രണ്ട് ക്രിയയും ചെയ്തു കഴിഞ്ഞാൽ ആ ക്രിയ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യണം, തിരിച്ചു നൽകണം, ഔട്ട്പുട്ടായിട്ട് നൽകണം. അപ്പൊ നിങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ, നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ മൂന്ന് സംഖ്യകളുടെ സമയ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താവശ്യമായിട്ട് വരുന്നു, മൂന്ന് സംഖ്യകൾ ഞാൻ ഇൻപുട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ബുക്കിനകത്ത് സമയ ആവറേജ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തിരിച്ച് എനിക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ നൽകുന്നത്, നിങ്ങൾ ആ മൂന്ന് സംഖ്യനാണോ തിരിച്ചു നൽകുന്നത്, അല്ല നിങ്ങൾ കണ്ടുപിടിച്ച സമ്മും ആവറേജും തിരിച്ചു നൽകണം. ഈ ഒരു ഫോർമാറ്റാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത്. നമുക്ക് നോക്കാം അൽഗോരിതം എങ്ങനെയാണ് കേട്ടോ. അൽഗോരിതത്തിന്റെ ഒരു ഫോർമാറ്റ്, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് തന്നെ എഴുതണം കേട്ടോ. സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതണം, സ്റ്റെപ്പിന്റെ പേര് എഴുതണം, സ്റ്റെപ്പിന്റെ നമ്പർ മസ്റ്റ് ആയിട്ട് എഴുതണം. അത് അൽഗോരിതത്തിന്റെ ഫോർമാറ്റാണ്, അൽഗോരിതത്തിന്റെ സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ എപ്പോഴും അൽഗോരിതം തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആയിരിക്കും. അത് ചോദ്യവുമായിട്ട് ഒരു ബന്ധമില്ല, ഏത് അൽഗോരിതം ആണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആയിരിക്കും. അത് തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റോപ്പ് ആയിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റോപ്പ് ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ഏത് ചോദ്യമാണെങ്കിലും, ആവറേജ് കണ്ടാൽ സമ്മാണ് എന്ത് കണ്ടുപിടിക്കുന്ന ചോദ്യമാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, സ്റ്റോപ്പും ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട്. നമുക്ക് എന്താണോ ഈ അൽഗോരിതത്തിന് ആവശ്യമായ ഇൻപുട്ടുകൾ എന്താണോ, അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. ചില അൽഗോരിതത്തിന് ഇൻപുട്ട് വേണമെന്നൊന്നുമില്ല, എന്നാൽ ഇൻപുട്ട് വേണ്ട അൽഗോരിതം ആണെങ്കിൽ ഈ അൽഗോരിതം ഈ ജോലി ചെയ്യാൻ എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് വേണ്ടത്, ആ ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലെ. ഇവിടെ ഞാൻ കൊടുക്കുന്ന മൂന്ന് സംഖ്യകളെ വിളിക്കുന്ന പേരാണ്, ആദ്യത്തെ സംഖ്യ എ, രണ്ടാമത്തെ സംഖ്യ ബി, മൂന്നാമത്തെ സംഖ്യ സി. അപ്പൊ നമ്മൾ മൂന്ന് സംഖ്യകളെ എ ബി സി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ മൂന്ന് സംഖ്യകൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ആദ്യത്തെ സംഖ്യയുടെ പേര് എ, രണ്ടാമത്തെ സംഖ്യയുടെ പേര് ബി, മൂന്നാമത്തെ സംഖ്യയുടെ പേര് സി. നമ്മൾ വേരിയബിൾ കൊണ്ടായിരിക്കും എപ്പോഴും നമ്മൾ ആ നമ്പേഴ്സിനെ എല്ലാം വേരിയബിൾ, ഒരു നെയിം ഇട്ടായിരിക്കും, അതിനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഇൻപുട്ട് ആയിട്ട് കിട്ടിയാൽ നിങ്ങൾ അടുത്തായിട്ട് എന്താ ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുക, അതാണ് സ്റ്റെപ്പ് ത്രീ അല്ലെ. സമ്മ കണ്ടുപിടിക്കുക, രണ്ട് കാൽക്കുലേഷൻ ചെയ്യണം, ആവറേജ് കണ്ടുപിടിക്കണം, സമ്മും ആവറേജ് കണ്ടുപിടിച്ചു. സമ്മും ആവറേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നിങ്ങൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. പ്രിന്റ് ചെയ്യാന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ചെയ്യുക അല്ലെ, ഇൻപുട്ട്. പ്രിന്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഔട്ട്പുട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്ന് യൂസ് ചെയ്യാം. രണ്ടും ശരിയാണ്, പരീക്ഷയ്ക്ക് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് എന്ന് യൂസ് ചെയ്യാം കേട്ടല്ലോ. ഇൻപുട്ടിന് പകരം റീഡ് എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ആക്സെപ്റ്റ് എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ്, ആ വാക്കിന് പകരമാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ വാക്കിന് പകരം, ഔട്ട്പുട്ട് പ്രിന്റിന് പകരം നമുക്ക് ഔട്ട്പുട്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, ഡിസ്പ്ലേ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ ഓരോ സ്റ്റെപ്പിനെ നമ്മൾ ചിത്രമാക്കാൻ പോവാണ്, അതാണ് എന്ത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോ ചാർട്ട് ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ് കാണണം കേട്ടോ. കേട്ടോ, ആദ്യം എലിപ്സ് അല്ലെ, സ്റ്റാർട്ട് സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് എലിപ്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടും സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് എലിപ്സ് എന്ന് പറയും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്, രണ്ടാമത്തെ ഇൻപുട്ടാണ്, ഇൻപുട്ടിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ്, ഇൻപുട്ടിനെ സൂചിപ്പിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെങ്കിലും പാരലോഗ്രാം ആണ്.
input ayalum output ayalum thaniyana parallelogram aanu kando aa printum adhe pole input velichikunnundo rendu velichikunnu indinatha parallelogram aanu പ്രോസസ്സുകൾ ക്രിയകൾ ഉണ്ടെങ്കിൽ ആ ക്രിയകളെ എന്താണ് നമ്മൾ റെക്ടാംഗിൾ ക്രിയ രണ്ട് സ്റ്റെപ്പിനകത്താണ് കിടക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ഈ രണ്ട് സ്റ്റെപ്പിലാണ് ക്രിയ കിടക്കുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഒറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സോറി ഒറ്റ റെക്ടാംഗിളിലാണ് നമുക്ക് കാണിക്കാവുന്നതേ ഉള്ളൂ അല്ലെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ സ്റ്റെപ്പുകളെ എന്താണ് എല്ലാ അതിൻ്റെതായ ചിഹ്നങ്ങളിലേക്ക് മാറ്റി എഴുതി കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറി ഫ്ലോ ചാർട്ട് ചിഹ്നങ്ങൾ എന്താണെന്ന് അറിയണേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്ലോ ചാർട്ടിൽ വരുന്ന ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിനെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ പാരലോഗ്രാം അറിയാലോ ഏതാണ്ട് ഈ വരച്ചിരിക്കുന്ന ചരിച്ച് വരയ്ക്കണം അല്ലെ പാരലോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ റെക്ടാംഗിൾ അല്ല ചരിച്ച് വരയ്ക്കുന്നതാണ് പാരലോഗ്രാം അതിൽ തന്നെ റെക്ടാംഗിൾ ഉണ്ട് റെക്ടാംഗിൾ എന്തിനു വേണ്ടിയാണ് പ്രോസസ്സ് ക്രിയ അല്ലെ കാൽക്കുലേഷനുകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് റെക്ടാംഗിൾ അല്ലെ അതാണ് എസ് സി സി കിട്ടിയ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആവറേജ് സി കിട്ടിയ സം ഡിവൈഡഡ് ബൈ 3 കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുന്നു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 3 കൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തേ മൂന്ന് സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുക ഏരിയ എന്താണ് ലെങ്ത് ഇൻടു ബ്രെഡ്ത് റെക്ടാംഗിളിന്റെ ഏരിയ പെരിമീറ്ററും കണ്ടുപിടിക്കുന്ന അറിയാവോ ആ ഏരിയ പെരിമീറ്ററും കണ്ടുപിടിക്കാൻ എന്താണ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇൻടു ബ്രെഡ്ത് അതേപോലെ തന്നെ അല്ലെങ്കിൽ എൽ ഇൻടു ബി അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ടു ഇൻടു എൽ പ്ലസ് ബി ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ ഈ ഇക്വേഷൻ അപ്പം നിങ്ങൾ ഈ ടു ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഇൻറ്റു ലെങ്ത് വേണം ബ്രെഡ്ത് വേണം അല്ലെ ലെങ്ത് എല്ലും ബിയുടെയും വാല്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇപ്പൊ പറയുകയാണ് ഉദാഹരണം നിങ്ങളോട് പറയാണ് റെക്ടാംഗിൾ ഏരിയ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് അപ്പൊ നിങ്ങൾ പറയും സാറേ ആ ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് പറഞ്ഞു തന്നെ അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും ഞാൻ പറഞ്ഞു തരും എല്ലും ബിയുടെ വാല്യൂ പറഞ്ഞു തന്നെ എളുപ്പമായി ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് എൽ ഇൻറ്റു ബി എല്ലും ബിയോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻപുട്ട് വേണം വേണ്ട 2 ഇൻറ്റു എൽ പ്ലസ് ബി ചെയ്താൽ മതി അപ്പൊ എല്ലും ബിയും ഉണ്ടെങ്കിൽ ഈ രണ്ട് ജോലിയും ചെയ്യാം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരേണ്ടതാണ് എല്ലും ബിയും മനസ്സിലാകുന്നുണ്ടോ കണ്ടോ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ എല്ലും ബിയും ഇവിടെ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ ആ എല്ലും ബി ഉണ്ടെങ്കിൽ രണ്ട് സ്റ്റെപ്പിലായിട്ട് രണ്ട് ജോലി ചെയ്യുന്നു ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു അടുത്ത ഏരിയ തിരിച്ച് കണ്ടുപിടിച്ച് ആദ്യം ഏരിയ കണ്ടുപിടിച്ച് രണ്ടാമത് പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു പിന്നെ ഏരിയ കണ്ടുപിടിക്കുന്നു എന്നിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എന്താണ് പിയും എയും അല്ലെ പി എന്ന് വെച്ചാൽ എന്താണ് പെരിമീറ്റർ ആണ് എ എന്ന് വെച്ചാൽ എന്താണ് ഏരിയ രണ്ടിനെയും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു അല്ലെ നിങ്ങളുടെ പിക്ക് വരെ പെരിമീറ്റർ ഒന്നും പൂർണ്ണമായിട്ട് രൂപം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്പുട്ട് ചെയ്യുമ്പോഴും പെരിമീറ്റർ തന്നെ എഴുതണം നിങ്ങളിവിടെ എന്താണോ റിസൾട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആ ലെറ്റർ ലെറ്റർ തന്നെ വേണമെന്നില്ല വാക്കായിട്ട് തന്നെ യൂസ് ചെയ്യാം പെരിമീറ്റർ ഒന്ന് പൂർണ്ണമായ പെരിമീറ്റർ എന്നൊക്കെ കൊടുക്കാം പക്ഷെ നമ്മളെപ്പോഴും ഷോർട്ട് ആക്കുന്നതാണ് നല്ലത് പിന്നെ പേരുമായി ബന്ധമുള്ള ലെറ്റർ തന്നെ കൊടുക്കണം അപ്പൊ പെരിമീറ്ററിന് പോയി എക്സ് എന്നൊക്കെ കൊടുക്കാതെ പി തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ ഓക്കെ ഫ്ലോ ചാർട്ട് നോക്കൂ നേരത്തെ പോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് എന്താണ് സ്റ്റാർട്ട് ഇൻപുട്ടിന്റെ അവിടെ എ ബി സിക്ക് വരെ എൽ ബി അതായത് പ്രോസസ്സ് രണ്ട് പ്രോസസ്സ് ഉണ്ട് പി ഇ സിക്കൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി എ സിക്കൽ ടു എൽ ഇൻറ്റു ബി അല്ലെ പ്രിന്റ് പി കോമ എ പി എന്ന് വെച്ചാൽ പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അതിനെ പ്രിന്റ് ചെയ്യുന്നു സിമ്പിൾ ആണ് അല്ലെ ആൽഗോരിതംസ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടാളർ വൺ ഹാമംഗ് ടു സ്റ്റുഡൻസ് ഇത് വേറൊരു രീതിയാണ് അതായത് രണ്ട് സ്റ്റുഡൻസിനകത്ത് ഏറ്റവും നീളം കൂടിയ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടുതൽ ആർക്കാണ് ഏറ്റവും കൂടിയ നീളം ഏതാണ് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നീളം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് അല്ലെ 165 സെന്റിമീറ്റർ അല്ലെ 175 സെന്റിമീറ്റർ എപ്പോഴും ഒരു നമ്പറിലല്ലേ നീളം പറയുന്നത് അപ്പം രണ്ട് സംഖ്യയ്ക്കകത്ത് രണ്ട് നമ്പേഴ്സിലെ വലിയ നമ്പർ ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അതിങ്ങനെ വളച്ചിട്ട് ചോദിച്ചിരിക്കുക അല്ലെ ഫൈൻഡ് ദ ഹൈറ്റ് നിങ്ങളുടെ ചാപ്റ്ററിൽ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന അതേ ചോദ്യം തന്നെ ഞാൻ പിക്ക് ചെയ്തതാണ് അപ്പോൾ ഫൈൻഡ് ദ ഹൈയസ്റ്റ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടാളർ വൺ എമംഗ് ടു സ്റ്റുഡൻസ് അല്ലെ രണ്ട് സ്റ്റുഡൻസിലെ എന്താണ് ഏറ്റവും നീളം കൂടിയ ആളുടെ ഹൈറ്റ് എത്രയാണ് ഏറ്റവും നീളം കൂടിയ ആളുടെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം രണ്ട് മാർക്കിനകത്ത് ഏറ്റവും വലിയ മാർക്ക് ഏതാണ് അല്ലെ നിങ്ങൾക്ക് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിനകത്ത് ഏറ്റവും കൂടിയ മാർക്ക് എത്രയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക രണ്ട് നമ്പറിനകത്ത് വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും രണ്ട് നമ്പറിനകത്ത് വലിയ നമ്പർ ഏതാണ് കണ്ടുപിടിക്കാൻ അൽഗോരിതം എഴുതുക ഫ്ലോ ചാർട്ട് വരയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്താണ് രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലേ രണ്ട് ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈറ്റ് എന്ന് വെച്ചാൽ രണ്ട് നമ്പറാണ് അപ്പോൾ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വലുപ്പ ചെറുപ്പം കണ്ടുപിടിക്കാൻ പറ്റും വലുത് ഏത് ചെറുത് ഏത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലാകുന്നു അപ്പോൾ ഇവിടെ ഇൻപുട്ടായിട്ട് രണ്ട് നമ്പർ ഉണ്ടാവണം അല്ലേ ഇൻപുട്ടായിട്ട് രണ്ട് നമ്പർ കണ്ടോ ആദ്യത്തെ നമ്പറിനെ ഞാൻ എച്ച് വേണമെന്നും രണ്ടാമത്തെ നമ്പറിനെ ഞാൻ എച്ച് ടു എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് എ എന്നും ബി എന്നും വിളിക്കാം കുഴപ്പമില്ല നിങ്ങൾക്ക് എക്സ് എന്നും വൈ എന്നും വിളിക്കാം കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കുഴപ്പമില്ല ഇവിടെ ഞാൻ എച്ച് വൺ എച്ച് ടു എന്ന് കൊടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ കാൽക്കുലേഷൻ ഒന്നും അല്ല ചെയ്യുന്നത് കാൽക്കുലേഷനാണോ ചെയ്യുന്നത് രണ്ട് സംഖ്യകൾ ഇങ്ങനെ താരതമ്യം ചെയ്യുമല്ലോ ചെയ്യുന്നത് അല്ലാതെ രണ്ട് സംഖ്യകൾ കൂട്ടി പുതിയൊരു സംഖ്യ കണ്ടുപിടിക്കുന്നല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുണിച്ച് പുതിയൊരു സംഖ്യ ആക്കി മാറ്റുമെന്നല്ലോ ചെയ്യുന്നത് ഇക്വേഷൻസ് ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല നമ്മളിവിടെ ചെയ്യുന്നത് ഒരു താരതമ്യം നടത്തിയിട്ട് ആ താരതമ്യം ചെയ്ത് അതിൽ നിന്ന് ഒരു സംഖ്യ തിരിച്ചു നൽകും മനസ്സിലാകുന്നുണ്ടോ അതായത്
രണ്ട് സംഖ്യയാണ് നിങ്ങൾക്ക് ഞാൻ ഇൻപുട്ട് ആയിട്ട് നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കും. ഞാൻ നിങ്ങൾക്ക് രണ്ട് സംഖ്യ തന്നു, 10, 20. നിങ്ങൾ തിരിച്ച് ഔട്ട്പുട്ടായിട്ട് തിരിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത് എന്തായിരിക്കും? 20. ഞാൻ പറയണം 50, 15. നിങ്ങൾ തിരിച്ച് നൽകുന്നത് ഏതായിരിക്കും? 50. അപ്പൊ ആ രണ്ട് സംഖ്യകളിൽ തന്നെ ഒരു സംഖ്യ, ഒരു നമ്പർ തന്നെയാണ് നിങ്ങൾ തിരിച്ചു നൽകാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു താരതമ്യം നടത്തണം, അല്ലെ? അങ്ങനെ താരതമ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, അല്ലെ? അപ്പൊ നോക്കി, ഇഫ് h1 > h2, h1 എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ വാല്യൂ, അല്ലെ? അല്ലെങ്കിൽ എന്താ, ഒരു ആദ്യത്തെ നമ്പർ, ആദ്യത്തെ നമ്പറിനെ വിളിക്കുന്നതാണ് h1, h2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ നമ്പർ. അപ്പൊ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാൾ വലുതാണ് എങ്കിൽ ദെൻ, അല്ലെ? അപ്പൊ നോക്കി, ദെൻ ഇംഗ്ലീഷിന്റെ അതേ മീനിങ് ആണ് ദെൻ. ദെൻ എങ്കിൽ എന്താ നിങ്ങൾ തിരിച്ചു നൽകേണ്ടത്? പ്രിന്റ് h1, പ്രിന്റ് h1, അല്ലെ? h1 ആണ് h2നേക്കാൾ വലുതെങ്കിൽ എന്താണ് തിരിച്ചു നൽകേണ്ടത്? h1 ആണ് തിരിച്ചു നൽകേണ്ടത്. അല്ലെങ്കിലോ, അല്ലെങ്കിലോ അതാണ് എൽസ്, അല്ലെ? ഇഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, ഇഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിങ്ങനെ പല ലൈനിലായിട്ട് എഴുതുകയാണ് ചെയ്തത്. എൽസ്, എൽസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ, എന്തല്ലെങ്കിൽ? h1 h2നേക്കാൾ വലുതല്ലെങ്കിലോ ഏത് തിരിച്ചു നൽകണം? h2 വേണം തിരിച്ചു നൽകാൻ. അതാണ് നമ്മുടെ പ്രിന്റ് h2 എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പ്രിന്റ് h2 നോക്കിയേ, പ്രിന്റ് h2 വന്നിരിക്കുന്നുണ്ടോ? പ്രിന്റ് h2 എങ്ങനെ വന്നു? അത് എങ്ങനെ വരുത്തോളൂ? h2 വലുതാവുന്ന സമയത്ത്, അതായത് h1 h2 കൂടെ താരതമ്യം ചെയ്യുന്നു. h1 ആണ് വലുതെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു? h1 പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? h2 പ്രിന്റ് ചെയ്യുന്നു. അതാണ് എഴുതി വെക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഉണ്ടോ? എൻഡ് ഓഫ് ഇഫ്. കാര്യം എഴുതണം, കാര്യം ഇഫ് എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഇഫ് കണ്ടോ, ഇവിടെ തൊട്ട് ഇഫിനെ, ഇഫുമായി ബന്ധപ്പെട്ടാണ്, ആ ഇഫിനെ തീർന്നു, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന ഒരു ലൈനാണ് എൻഡ് ഓഫ് ഇഫ്. ഇഫുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ, ലൈനെല്ലാം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നതാണ് എൻഡ് ഓഫ് ഇഫ്. അടുത്ത എന്താണ്? സ്റ്റോപ്പ്. ഓക്കെ ആണല്ലോ, ഇവിടെ കാൽക്കുലേഷൻസ് ഒന്നും നടത്തിയില്ല, നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്ത് ഏത് വേണം തിരിച്ച് നൽകേണ്ടത് എന്നുള്ളൊരു തീരുമാനമെടുത്ത് നമ്മൾ തിരിച്ച് നൽകുകയാണ്. അപ്പൊ എന്റെ ഫ്ലോ ചാർട്ടിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം എന്താണ്? സ്റ്റാർട്ട് ഓക്കെ, സ്റ്റോപ്പും സ്റ്റാർട്ടും ഒക്കെ എന്താണ്? എലിപ്സ് തന്നെയാണ്. ഇൻപുട്ട് നല്ല ഇൻപുട്ട് ഇൻപുട്ട് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ എന്താണ്, ലീഫ് വന്നപ്പോ കണ്ടോ, റോംബസ് വന്നു. റോംബസ്, റോംബസ് എന്ന് പറഞ്ഞ ചിഹ്നത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, കണ്ടോ? റോംബസ്, റോംബസ് വന്നു കണ്ടോ. എന്ത് വന്നപ്പോഴാണ്? ഈഫ് വന്നപ്പം. ഈഫ് വന്നപ്പോ എന്ത് വന്നു? റോംബസ് വന്നു, അല്ലെ? റോംബസിനകത്ത് നമ്മൾ ഈസ് എന്നാണ് എഴുതുന്നത്. അതിന്റെ രീതി എങ്ങനെയാണ്? ഈസ് h1 > h2, h1 h2നേക്കാൾ വലുതാണെങ്കിൽ ഈസ് h1 > h2. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ് നോക്കിയേ, ഈസ് h1 > h2 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ തന്നെ ഇതിലായിരിക്കും അങ്ങനെ, അല്ലെ? ട്രൂ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ വെച്ചാൽ h1 ആണ് h2നേക്കാൾ വലുതെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? h1 പ്രിന്റ് ചെയ്തിട്ട് ഇതിലേക്ക് തുടങ്ങി സ്റ്റോപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതിലേക്ക് തുടങ്ങും, അതാണ് നോ. നോ എന്ന് വെച്ചാൽ എന്താണ്? h1 അല്ല വലുത്. അപ്പൊ ആരാ വലുത്? h2 ആണ് വലുത്. അപ്പൊ ഇതിലേക്ക് ഇടറങ്ങും, ഇതിലേക്ക് ഇടറങ്ങി താഴോട്ട് വന്ന് h2 പ്രിന്റ് ചെയ്ത് സ്റ്റോപ്പിലേക്ക് പോകും. ഇവിടെ കാൽക്കുലേഷൻ ഒന്നുമില്ല, ഇവിടെ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ വന്നില്ല, അല്ലെ? അതിന് പകരം നമ്മൾ അവിടെ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം, ഇതേ ചോദ്യം പോലെ തന്നെയാണ്. ടു ഇൻപുട്ട് ദ സ്കോർ ഒബ്ടെയിൻഡ് ഇൻ 3 യൂണിറ്റ് ടെസ്റ്റ്സ് ആൻഡ് ഫൈൻഡ് ദ ഹൈസ്റ്റ് സ്കോർ. 3 യൂണിറ്റ് ടെസ്റ്റിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ കൊടുക്കുക, അൽഗുരത്തിലേക്ക് കൊടുക്കുക. അൽഗുരത്തിൽ നിന്നും അതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് പ്രിന്റ് ചെയ്ത രീതിയിൽ അൽഗുരത്തിൽ എഴുതുക. മനസ്സിലായോ? 3 സംഖ്യകളിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കുക. 3 നമ്പേഴ്സ് അല്ലെ, ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. അതിന്റെ ഒരു വളഞ്ഞുള്ള ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് 3 നമ്പേഴ്സ് വേണം. ഇൻപുട്ട് 3 നമ്പേഴ്സ് ആണ്, മനസ്സിലാവുന്നുണ്ടോ? ഇൻപുട്ട് 3 നമ്പേഴ്സ് ആണ് വേണ്ടത്, അല്ലെ? 3 സ്കോർ എന്ന് പറയുമ്പോൾ 3 നമ്പർ അല്ലേ, നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് നമ്പേഴ്സ് തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ 3 നമ്പറുണ്ട്. എന്നിട്ട് ഇത് 3 കൂടെ താരതമ്യം ചെയ്യണം. എന്നിട്ട് ഏതാണ് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലുത് വേണം ഔട്ട്പുട്ട് ആയിട്ട് നൽകണം. നമുക്ക് നോക്കാം, 3 സംഖ്യകളുടെ താരതമ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്, അല്ലെ? ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയാൽ ഇൻപുട്ട് m1 m2 m3, 3 സംഖ്യകളെ വിളിക്കുന്ന പേരാണ്. ആദ്യത്തെ സംഖ്യ എം വൺ, രണ്ടാമത്തെ സംഖ്യ എം ടു, മൂന്നാമത്തെ സംഖ്യ എം ത്രീ. സംശയം വരണ്ടോ? അതിനകത്ത് സംശയമൊന്നുമില്ല. ഇനി താരതമ്യം ചെയ്യാൻ പോകുന്ന നോക്കി, m1 ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയായിട്ട് താരതമ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ നമ്മൾ 3 സംഖ്യയായിട്ട് താരതമ്യം ചെയ്യുന്നു. അതായത് m1 > m2, m1 എന്ന് വെച്ചാൽ ആദ്യത്തെ സംഖ്യയാണ്. ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയേക്കാൾ വലുതാകുകയും വീണ്ടും ആദ്യത്തെ സംഖ്യ 3 സംഖ്യയേക്കാൾ വലുതാകുകയും ചെയ്താൽ m1 ആണ് വലുത് എന്ന് പ്രിന്റ് ചെയ്യണം. എങ്ങനെയാണെങ്കിലും പറഞ്ഞേ, m1 m2നേക്കാളും വലുതായിരിക്കണം. m1 m3യേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? m1 പ്രിന്റ് ചെയ്യും. എന്നാൽ അങ്ങനെ അല്ല എങ്കിൽ, അതായത് m1 m2നേക്കാൾ വലുതല്ല, അല്ലെങ്കിൽ m1 m3യേക്കാൾ വലുതല്ല, ഏതെങ്കിലും ഒരിടത്ത് വലുതല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ, m1 അല്ല പ്രിന്റ് ചെയ്യുന്ന. അടുത്താണ് ഈ സ്റ്റേറ്റ്മെന്റിൽ വരും, m1 പ്രിന്റ് ചെയ്യത്തില്ല. ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അടുത്ത ചെക്കിങ് m2 m3 കൂടെ കമ്പയർ ചെയ്യും.
അപ്പോൾ ഇവിടെ M1 M2 ആയിട്ട് കമ്പയർ ചെയ്തു, M1 M3 ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ വിചാരിക്കുക ഇതെന്താ ഈ രണ്ടെണ്ണം മാത്രം കമ്പയർ ചെയ്തത്, ഇവിടെ നിന്ന് M1 കളഞ്ഞത് എന്താന്ന് നിങ്ങൾ ചോദിക്കരുത്. കാര്യം ഇത് തെറ്റുകയാണെങ്കിലാണ് ഇങ്ങോട്ട് വരുന്നത്. തെറ്റുക എന്ന് വെച്ചെന്നാണ് M1 ഔട്ടായെന്നാണ് അതിന്റെ മീനിങ്. M1 തെറ്റുക എന്ന് വെച്ചെന്നാണ് M1 M2നേക്കാൾ വലുതല്ലാതെ വന്നു, അല്ലെങ്കിൽ M1 M3യേക്കാൾ വലുതല്ലാതെ വന്നു, അല്ലെങ്കിൽ M1നേക്കാൾ വലുതായിട്ട് M2 M3 ഉണ്ട് എന്ന് അത് സംഭവിച്ചത് കൊണ്ടാണ് എങ്കിൽ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നത്. അത് സംഭവിച്ചത് കൊണ്ടാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് വരേണ്ടി വന്നെ, അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് വരത്തില്ല എന്ന് പ്രിന്റ് ചെയ്തേനെ, M1 പ്രിന്റ് ചെയ്തിട്ട് സ്റ്റോപ്പിൽ പോയേനെ. പക്ഷെ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് എപ്പോൾ മാത്രമാണ്, M1 M2നേക്കാൾ വലുതല്ല, അല്ലെങ്കിൽ M1നേക്കാൾ M2 ആണ് വലുത്, അല്ലെങ്കിൽ M1നേക്കാൾ M3. അത് ഇനി കണ്ടുപിടിക്കണം, M2 ആണോ M3 ആണോ വലുതെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് നമ്പറും ആയിട്ട് ചുരുങ്ങി, M1 ഔട്ടായിട്ട് രണ്ട് നമ്പറായിട്ട് ചുരുങ്ങി, എന്താണ് M2 M3 ആയിട്ട് ചുരുങ്ങി അല്ലേ. അപ്പോൾ M2 M3 ആയിട്ട് കമ്പയർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുമ്പോൾ M2 ആണ് വലുതെങ്കിൽ സംശയമില്ല M2 പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഇതും തെറ്റാണെങ്കിലോ, അതായത് M2 M3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ M2 അല്ല വലുതെങ്കിലോ, എൽസ് കണ്ടോ. അപ്പം ഈ ഇഫിന്റെ എൽസ് ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ. എൽസ് ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, എന്ത് വേണം, M3 പ്രിന്റ് ചെയ്യണം. M3 പ്രിന്റ് ചെയ്തിട്ട് എന്താണ്, എൻഡ് ഓഫ് ഇഫ് സ്റ്റോപ്പ്. മനസ്സിലായോ? അപ്പം മൂന്ന് സംഖ്യകളുടെ കമ്പാരിസൺ വളരെ എളുപ്പമാണ്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ആദ്യം നിങ്ങൾ M1 അല്ലെങ്കിൽ ABC ആണെങ്കിൽ A, ഇങ്ങനെ ഏതായാലും ആദ്യത്തെ സംഖ്യ രണ്ട് സംഖ്യകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. കമ്പയർ ചെയ്യുമ്പം അത് ശരിയാണെങ്കിൽ, അതായത് ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യകൾ വലുതുമാണ്, ആദ്യത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യകൾ വലുതുവാണെങ്കിൽ ഏത് സംഖ്യയാണ് വലുത്, ആദ്യത്തെ സംഖ്യയാണ് വലുത്. ഇനി അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റി, ഏതെങ്കിലും ഒരെണ്ണം തെറ്റാന്ന് വെച്ചാൽ എന്താണ്, ഏതോ M2 M3 ആണ് വരുന്നത്, M1 അത് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ വന്നിട്ട് M2 M3 തമ്മിൽ താരതമ്യം ചെയ്യും. M1 ഔട്ടായി പോയതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് വരേണ്ടി വന്നത്, ഈ സ്റ്റെപ്പിൽ വരേണ്ടത്. അപ്പോൾ പിന്നെ M1 ഇനി വേണോ, വേണ്ട. M1നേക്കാൾ വലിയ ഏതോ ഒരെണ്ണം M2 M3 ആണ്. അപ്പം അത് തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, അത് തമ്മിൽ താരതമ്യം ചെയ്യും. അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് M2 ആണ് വലുതെങ്കിൽ, M3യേക്കാൾ വലുത് M2 ആണെങ്കിൽ പിന്നെ ഏതാണ് വലുത്, M2 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യും. അല്ല, അതും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം വേണ്ട, ഏതാണ് വലുത്, M3 ആണ് വലുത് അല്ലെ. ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും. നിങ്ങൾ തനിയെ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും. ഓക്കെ ആണല്ലോ, ഇതിന്റെ ഫ്ലോ ചാർട്ട് വളരെ സിമ്പിൾ ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്ത് നേരത്തെ നിങ്ങൾ ചോദിക്കായിരിക്കും എൻഡ് ഓഫ് ഇഫ് ഒക്കെ എവിടെ പോയത്. എൻഡ് ഓഫ് ഇഫ് നമുക്ക് എഴുതേണ്ട കാര്യമില്ല, സ്റ്റെപ്പിനകത്ത് എഴുതില്ല. നേരത്തെ പറയാൻ വിട്ടുപോയി, അത് വേണ്ട. നമ്മുടെ ഈ ലൈൻ ഉണ്ടോ, ഈ ലൈൻ പോകുന്നുണ്ടോ, ആ ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എൻഡ് ഓഫ് ഇഫും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ലൈനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ നോക്കി. അപ്പൊ സ്റ്റാർട്ട്, ഇൻപുട്ട്, M1 M2 ഉണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് എല്ലാം ഒന്നും എഴുതണ്ട, അതെന്നൊന്നും വേണ്ട. ജസ്റ്റ് ആ കമ്പാരിസൺ മാത്രം എഴുതിയാൽ മതി. അപ്പൊ M1 M2 ആയിട്ട് കമ്പയർ ചെയ്യുന്നു, M1 M3 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ M1 ആണ് വരുന്നതെങ്കിൽ ഇതിലേക്കൂടെ ഇറങ്ങിപ്പോവും, ഇതിലേക്കൂടെ ഇറങ്ങിപ്പോയി M1 പ്രിന്റ് ചെയ്ത് നേരെ സ്റ്റോപ്പിലേക്ക് പോകും. ഇനി അതല്ലെങ്കിൽ മാത്രമാണ് അടുത്ത കമ്പാരിസണിലേക്ക് വരുന്നത്. അടുത്ത കമ്പാരിസണിലേക്ക് വന്നിട്ട് M2 M3 കൂടെ കമ്പയർ ചെയ്യും. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ M2 ആണ് വരുന്നതെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, M2 പ്രിന്റ് ചെയ്താണ്ട് ഇതിലേക്കൂടെ ഇറങ്ങി ഔട്ട്പുട്ടിലേക്ക് പോകും. ഇത് തെറ്റി. M2 M3 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ M2 അല്ല വരുന്നതെങ്കിൽ എന്താണ് പിന്നെ വരുന്നത്, ഇനി വരണമല്ലേ ഉള്ളൂ, M3 ആണ് വരുന്നത്. അത് പ്രിന്റ് ചെയ്തിട്ട് സ്റ്റോപ്പിലേക്ക് പോകും. ഓക്കെ ആണല്ലോ. ഇത്രയാണ് അത്ഭുതം. അത്ഭുതം പ്രോസസ്സൊക്കെ സിമ്പിൾ ആണ്. ഒന്ന് ഒന്ന് ഒരു വട്ടം കണ്ട് മനസ്സിലാവുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, തീർച്ചയായിട്ടും മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും അത്ഭുതത്തിൽ നിർത്തുവാണ്. ഒരുപാട് അത്ഭുതം പറഞ്ഞ് കൺഫ്യൂഷൻ ആകുന്നില്ല, കുറച്ച് അത്ഭുതവും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ അത്ഭുതം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നോട്ട് വേണമെങ്കിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ താഴെ ഒരു ടെലഗ്രാം ലിങ്ക് ഉണ്ടതിലേക്ക് വരിക, അവിടെ നോട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം, അതിൽ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ ബാക്കി അത്ഭുതമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.